നമസ്കാരം. പ്രബുദ്ധ കേരളം, ആരോഗ്യ കേരളം, അതായത് ആരോഗ്യത്തിൽ നമ്പർ വൺ. നമ്മുടെ ആരോഗ്യമന്ത്രി ശൈലജ് ടീച്ചർ പോയി വിദേശത്ത് നിന്ന് പുരസ്കാരവുമൊക്കെ വാങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇവിടെ ഗർഭിണിയെ ചികിത്സിക്കാൻ ആശുപത്രിയില്ല. ആശുപത്രിയിൽ സർക്കാർ ആശുപത്രിയുടെ സമയം കഴിഞ്ഞു, കയറ്റില്ല. രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ഇരട്ട കുഞ്ഞുങ്ങളാണ് മരിച്ചത്. പിന്നെ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ കോവിഡ് രോഗി വീട്ടിലെത്തിയത്, ചികിത്സയ്ക്ക് ശേഷം വീട്ടിലെത്തിയത് പുഴു അരിച്ചാണ്. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. എന്നാലും ഇവിടെ സ്ത്രീകൾക്കെതിരെ സംസാരിക്കുന്നവരെയൊക്കെ ഒതുക്കും, അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയുടെയും ശ്രീലക്ഷ്മി അറക്കലിൻ്റെയും ദിയാസേനയുടെയും ഒക്കെ കൂടെയാണെന്നൊക്കെയാണ് നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നത്. ഏതിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് മന്ത്രിക്ക് നന്നായിട്ട് അറിയാമല്ലോ. അതുതന്നെയാണ് ചെയ്യേണ്ടത്, അതുതന്നെയാണ് വേണ്ടത്. അതാണ് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളും മന്ത്രിയും ആരോഗ്യ വകുപ്പുമൊക്കെ കാണിക്കേണ്ടത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വിമർശനമാണ് ഈ ഒരു വിഷയത്തിൽ വരുന്നത്. ദുഃഖകരമായ ഒരു പോസ്റ്റ്, അതായത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പിതാവ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഹൃദയവേദനയോടെ കരഞ്ഞുകൊണ്ട് എൻ്റെ മക്കളെ കൊന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പിതാവ് ഗദ്ഗദ കണ്ഠനായി വാവിട്ട് നിലവിളിച്ചുകൊണ്ട് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഈ പോസ്റ്റ് കണ്ടാൽ ആർക്കും ഒരു തുള്ളി കണ്ണുനീർ വന്നുപോകും. വിഷമത്തോടുകൂടിയെങ്കിലും ആ പോസ്റ്റ് ഒന്ന് വായിക്കും. 9 മാസം ഗർഭിണിയായ ഭാര്യയോട് സർക്കാർ ആശുപത്രി അധികൃതർ അടക്കം കാട്ടിയ നീതി നിഷേധത്തിന്റെ വിവരങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഈ കുറിപ്പ്. അധികൃതരുടെ അനാസ്ഥ മൂലം ജനിക്കാനിരുന്ന ഇരട്ടക്കുട്ടികളുടെ ശവശരീരമാണ് എൻ സി ഷെരീഫ് എന്ന പിതാവിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഗർഭാശയ സ്ഥലം പൊട്ടി വെള്ളം പുറത്തേക്കൊഴുകുന്ന ഘട്ടത്തിൽ പോലും നീ കോവിഡ് രോഗിയാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോഴുള്ള മനോവിഷമം എത്രയാണ്. അതികഠിനമായ വേദന അനുഭവിച്ച് ലേബർ റൂമിൽ ഭയപ്പാടോടെ കഴിയുമ്പോൾ നീ തികയാതെ പ്രസവിക്കുമെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞാൽ വേദനിക്കാത്തവരുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇതെല്ലാം അനുഭവിച്ചു എന്റെ പെണ്ണ്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് പോലും നീതി ലഭിച്ചില്ല. 9 മാസം ഗർഭിണിയായ ഭാര്യയ്ക്ക് ചികിത്സ ലഭ്യമാക്കാൻ മണിക്കൂറുകളോളം സഞ്ചരിക്കേണ്ടി വന്നു. ഇത് യു പിയിലല്ല, മലപ്പുറത്തും കോഴിക്കോട്ടുമാണെന്നും ഷെരീഫ് ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രസവ വേദനയാൽ കരയുന്ന പ്രിയതമയ്ക്ക് ചികിത്സ നിഷേധിക്കുമ്പോഴുള്ള പ്രയാസം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഷെരീഫ് എന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് ആരംഭിച്ച് ഗർഭാശയമുഖം കടന്ന് യോനിയിലേക്ക് വരുന്ന അതികഠിനമായ വേദന അനുഭവിക്കുന്ന ഘട്ടത്തിലും അവളെ ചികിത്സിക്കാൻ തയ്യാറാകാത്ത ആശുപത്രികളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഗർഭാശയ സ്ഥലം പൊട്ടി വെള്ളം, ഞാൻ നേരത്തെ പറഞ്ഞ അതേ വാക്കുകൾ, ഇതെല്ലാം അനുഭവിച്ചു എന്റെ പെണ്ണ്. സർക്കാർ ആശുപത്രിയിൽ നിന്ന് പോലും നീതി ലഭിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ പൊട്ടിക്കരഞ്ഞ ദിനമായിരുന്നു ഇന്നലെ. എന്റെ ഭാര്യ 9 മാസം ഗർഭിണിയായിരുന്നു. സെപ്റ്റംബർ 5 കോവിഡ് സ്ഥിരീകരിച്ചതോടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. DMO ഡോക്ടർ സക്കീന, നോഡൽ ഓഫീസർ പി ഷിനാസ് ബാബു, ഗൈനക്കോളജി വിഭാഗത്തിലെ ഡോക്ടർ രഹന എന്നിവർ അവർക്ക് എല്ലാ പിന്തുണയും നൽകി. 15 നെഗറ്റീവായി വീട്ടിലേക്ക് മടങ്ങി. 18 അതികഠിനമായ വേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ലേബർ റൂമിൽ പ്രവേശിപ്പിച്ച അവളോട് വളരെ മോശമായിട്ടാണ് ഒരു ജീവനക്കാരി പെരുമാറിയത്. പക്ഷേ അതൊരു വിഷയമാക്കിയില്ല. ഇനി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാണിക്കേണ്ടെന്നും എനിക്ക് പേടിയാണെന്നും അവൾ കരഞ്ഞു പറഞ്ഞു. ഇതേ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച ചികിത്സാ വിവരങ്ങളും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി എടവണ്ണ EMC ആശുപത്രിയിൽ ചെന്നു. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ വളരെ മാന്യമായി പെരുമാറുകയും ഡോക്ടറോട് ചോദിച്ച് പറയാമെന്നും അറിയിച്ചു. കോവിഡ് ബാധിച്ചത് ഞങ്ങളുടെ തെറ്റല്ലല്ലോ. അവിടെ അവർക്ക് നിരാശയായിരുന്നു ഫലം. ഒരു തവണ കോവിഡ് ബാധിച്ചതിനാൽ ചികിത്സ നൽകാൻ സാധിക്കില്ല എന്ന് ആശുപത്രിയിൽ പറഞ്ഞു. ശനിയാഴ്ച പുലർച്ചെ അടിവയറ്റിലും ഒക്കെ ശക്തമായ വേദന ഈ പെൺകുട്ടിക്ക് അനുഭവപ്പെട്ടു. വേദന ഇല്ലെന്നും നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യുകയാണെന്നും ആശുപത്രിയിൽ നിന്ന് തുടർന്ന് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ തന്നെ വീണ്ടും എത്തിച്ചു. അവിടെ നിന്ന് വീണ്ടും അവരെ ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. അങ്ങനെ 8:30 കോഴിക്കോട് കോട്ടപ്പറമ്പിലുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കി. എന്നാൽ പിന്നീട് അതിൻ്റെ കഥകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. തുടർന്ന് ഓമശ്ശേരി ശാന്തി ആശുപത്രി, വിവിധ ആശുപത്രികളൊക്കെ തന്നെ വിളിച്ചു. മുക്കം KMCT വിളിച്ചു, ചികിത്സിക്കാൻ തയ്യാറായി. ആശുപത്രികളിൽ നിന്ന് നേരിട്ട് അവഗണന അറിഞ്ഞ ആരോഗ്യമന്ത്രി ശൈലജ് ടീച്ചറും മലപ്പുറം DMO സക്കീനയും വിളിച്ചു. വിവരങ്ങൾ തിരക്കി. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഉണ്ടായതെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നുമൊക്കെ മന്ത്രി പറഞ്ഞു. ഈ ഒരു വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് അന്വേഷിച്ച് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കും എന്ന കാര്യവും പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഈ ഒരു വിഷയം വളരെ വേദനയോടുകൂടി മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇത് ഒരിക്കലും ഒരു ആശുപത്രി അധികൃതരുടെ, അത് സർക്കാർ ആശുപത്രിയായാലും സ്വകാര്യ ആശുപത്രിയായാലും, അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഭവമായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ആരോഗ്യവകുപ്പ്. മാത്രമല്ല, തിരുവനന്തപുരത്തേക്ക് വന്നാൽ
ഇവിടെ ഒരു കോവിഡ് രോഗി അദ്ദേഹം വയ്യാതെ ആശുപത്രിയിലായിരുന്നു. എന്തോ ഒരു അപകടം പറ്റിയ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് വീട്ടിലെത്തിച്ചത്. പുഴു അരിച്ച നിലയിലാണ് എന്ന റിപ്പോർട്ടും വരുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ ശേഷം അതിൻ്റെ മറ്റ് ഫോളോ അപ്പ് വാർത്തകളൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യാം. എന്തൊക്കെയായാലും ഈ രണ്ട് കേസുകൾ നോക്കുമ്പോൾ, ഈ പുഴുവരിച്ച വാർത്തയും ഈ പാവപ്പെട്ട രണ്ട് കുട്ടികളുടെ മരണവും ഒക്കെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ആരോഗ്യ കേരളത്തിന് എന്ത് സംഭവിച്ചു എന്ന ഒരു സംശയമാണ് ഉണ്ടാകുന്നത് എന്ന ഒരു ആശങ്കയാണ് ഇവിടെ കേരള ജനതയ്ക്ക് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ശക്തമായ നടപടി ഉണ്ടാകണം, അന്വേഷണം നടക്കണം. ഇതൊന്നും ഒന്നിൻ്റെയും പിന്നിൽ മറഞ്ഞു പോകരുത്. കൃത്യമായി അന്വേഷിച്ച് നടപടി സ്വീകരിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും സർക്കാരും മന്ത്രിയും ആരോഗ്യ വകുപ്പും ഒക്കെ കൈക്കൊള്ളണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതൊരു മോശമായി ഒരാളെ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെ ഒന്നും മോശമായി കാണിക്കാനോ ചിത്രീകരിക്കാനോ വേണ്ടി പറയുന്നതല്ല. നമ്മുടെ സാമൂഹ്യ അവസ്ഥ ഒന്ന് ജനങ്ങളോട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ നടപടികളും കൂടുതൽ സംവിധാനങ്ങളും കൂടുതൽ ശ്രദ്ധയും ഒക്കെ ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകേണ്ടത് കൊണ്ടുകൂടിയാണ് ഈ വാർത്ത ഞങ്ങൾ ചെയ്യുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.